നമസ്കാരം. അപ്പൊ നമുക്ക് ഇന്ന് ഒരു ആലു പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഒരു ഡിഷായിട്ടോ ഇത്. കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും നല്ലൊരു കട്ട തൈരും അച്ചാറും കൂട്ടി കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. അതിനു മുന്നേ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്കിന്ന് ആലു പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റാണ്, അല്ലെങ്കിൽ നല്ലൊരു ഡിന്നറിന് പറ്റുന്ന ഒരൈറ്റാണ്. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും നല്ല ഇഷ്ടാവും. അപ്പൊ നമുക്ക് ആദ്യം ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകുന്ന ഒരു ഐറ്റം ആട്ടോ ഇത്. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കാരണം ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണേനെക്കാട്ടിലും കുറച്ചും കൂടി ടേസ്റ്റ് ഓയിലിൽ ഉണ്ടാക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു ലേശം ഒരു പിഞ്ച് ജീരകം ആഡ് ചെയ്തിട്ടുണ്ട്. ജീരകം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ഒരു വല്യുള്ളി നല്ലോണം ഫൈനായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതും ഒരു രണ്ട് പച്ചമുളകും അതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. പച്ചമുളകിൻ്റെ എണ്ണോ ഒക്കെ നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കും ചെയ്യാട്ടോ. കുറച്ചൊരു എരിവ് ഇങ്ങനെ ഒരു കടിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇതൊന്നൊന്ന് വാഴത്ത് ഒന്ന് വല്ലാണ്ട് വാടിയൊന്നും വരണ്ട, ജസ്റ്റ് ആ ഒരു പച്ച അതൊന്ന് മാറിയാൽ മാത്രം മതി. ഞാൻ ഒരു മൂന്ന് പൊട്ടറ്റോ നല്ലോണം പുഴുങ്ങി ഇതാ നല്ലോണം സ്മാഷ് ചെയ്തെന്ന് പറഞ്ഞാൽ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം ഉടച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇത്രയൊന്ന് വാടിയാൽ മതി. ഇതിലേക്ക് ഈ പൊട്ടറ്റോ സ്മാഷ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യുക. നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം, കാരണം കട്ടകൾ ഉണ്ടെങ്കിൽ നമുക്ക് പരത്തുമ്പോൾ പ്രയാസം. അപ്പം നല്ലോണം ഒന്ന് കൈകൊണ്ട് നല്ലോണം നമുക്ക് ചൂടൊക്കെ ആറിയിട്ട് നല്ലോണം അതൊന്ന് ഉടച്ചെടുക്കുക. എന്നിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് മല്ലിയില നല്ലോണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുക. കുറച്ച് ഉപ്പ് മതി, കാരണം എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തി നമ്മൾ കുഴക്കിച്ച് വെച്ചതിൽ കുറച്ച് ഉപ്പിട്ടിട്ടാണല്ലോ നമ്മൾ കുഴച്ച് വയ്ക്കുന്നത്. അപ്പം ഇതിലേക്ക് ഇതിനാവശ്യമുള്ളത് മാത്രം ഉപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം ഒന്ന് നല്ലോണം മിക്സായി കിട്ടിയാൽ മതി. തീ ഓഫ് ചെയ്യാം നമുക്ക്. ഇനി ഈ കൂട്ട് ഒന്ന് ചൂടാറട്ടെ. ചൂടാറിയിട്ട് നമുക്ക് കൈകൊണ്ട് ഒന്നുകൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കണം. ഇപ്പം ഇതാ ഞാൻ ആ സമയം കൊണ്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ ചപ്പാത്തിക്ക് ഇതാ നല്ല സോഫ്റ്റായിട്ട് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മളുടെ ആലുവിൻ്റെ കൂട്ട് നല്ലോണം കുഴച്ച് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. നല്ലോണം കുഴച്ച് കട്ടല്ലാണ്ട് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ പരത്തിയിട്ട് ഇത് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ഫില്ല് ചെയ്തിട്ട് പരത്തിയെടുക്കണം. ഇപ്പം നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്ന പോലെ ഒരു ബോൾ എടുത്തിട്ട് ആവശ്യാനുസരണം പൊടിയിട്ടിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ആദ്യം നമുക്കൊരു അത്യാവശ്യം ഒരു വട്ടത്തിലൊന്ന് പരത്തുക. ഇത് മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഇതേപോലെ കൈകൊണ്ട് ഈ ആലുവിൻ്റെ കൂട്ട് ഒരു ബോൾ പോലെ ഒരു നാരങ്ങ വലുപ്പത്തിൽ ഒരു ബോൾ പോലെ ആക്കിയെടുത്തിട്ട് ഇതിൻ്റെ നടുവിലേക്ക് വയ്ക്കാം. എന്നിട്ട് ഇതെല്ലാ സൈഡും കൂടെ കൂട്ടിയിട്ട് നല്ലോണം അത് കൂട്ടുക. ഇനി ഇത് കുറച്ച് എക്സസ് ആയിട്ട് വരുന്നുണ്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മാവ് വേണമെങ്കിൽ മാറ്റാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എല്ലാ ബാധിക്കാവുന്ന രീതിയിൽ. എന്നിട്ട് നമ്മളിതാ ഇതേപോലെ ഒന്നും കൂടെ പൊടിയിൽ മുക്കുക. എന്നിട്ട് എല്ലാ സൈഡിലേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ട് പരത്തിയെടുക്കുക. ചിലപ്പോൾ ആദ്യം ഒന്ന് രണ്ടെണ്ണം പരത്തുമ്പോൾ ഇത്തിരി പ്രയാസം തോന്നും, പിന്നെ നമുക്ക് നല്ല സുഖമായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. എല്ലാ രീതിയിലാവുന്ന രീതിയിൽ നല്ല തിന്നായിട്ട് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മളെ ഒരു ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട്.
ഞാനിത് നമ്മളെ ചപ്പാത്തി ഉണ്ടാക്കുന്ന കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കല്ല് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ടൊരു മീഡിയം ചൂടിൽ വെക്കുക. നല്ലോണം ഒന്നായിട്ട് വരട്ടെ. അപ്പോൾ ഒരു സൈഡ് ചൂടായി വരുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് മറിച്ചിടാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഓയിലോ ഗീയോ അല്ലെങ്കിൽ ബട്ടറോ ഏതാന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടം പോലെ ആക്കി കൊടുക്കുക. അപ്പം ഞാനിപ്പം ഗീ ആണ് ആക്കി കൊടുക്കുന്നത്. നല്ലോണം അത് പൊന്തി വരും ചെയ്യും. ഇതാ നല്ല അടിപൊളി, നല്ല പൊന്തി വന്നിട്ട് നല്ല അടിപൊളി ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അത്ര ടേസ്റ്റ് കേട്ടോ കഴിക്കാൻ. പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇഷ്ടം നമ്മളിഷ്ടാനുസരണം ഓയിലോ അല്ലെങ്കിൽ ഗീയോ ബട്ടറോ എന്താന്ന് വെച്ചാൽ നമ്മളിഷ്ടത്തിനനുസരിച്ച് ആക്കാട്ടോ. അപ്പം അതാ ഞാനൊരു ഇത്ര വട്ടത്തിൽ പരത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിതാ ഒരു നാരങ്ങേൻ്റെ വലിപ്പത്തിലുള്ള അതേപോലൊരു ബോൾ ആലു ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലോണം അതൊന്ന് പ്രസ് ചെയ്ത് ആക്കുക. എന്നിട്ടൊരു എക്സസ് വരുന്നുണ്ട് എന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ ഇതിങ്ങനെ അങ്ങോട്ട് കൂട്ടിയാൽ മതി. എക്സസ് വരുന്നുണ്ടെങ്കിൽ കുറച്ച് അവിടെ നിന്ന് എടുത്തിട്ട് നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് അല്ലെ കയ്യിലിട്ടൊന്ന് പ്രസ് ചെയ്ത്, ഞാൻ പരത്താനുള്ളൊരു ഈസിയാണ് കാണിച്ചു തരുന്നത്. അപ്പം നല്ലോണം ഒന്ന് പ്രസ് ചെയ്താൽ ഇതെല്ലാ സൈഡിലേക്കും ആവും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പരത്തുമ്പോൾ ഒരു സൈഡിലേക്ക് മാത്രം ഈ മസാലയാവും. ഇനി നല്ലോണം ആവശ്യാനുസരണം നമുക്ക് പൊടിയിൽ ഒന്ന് മുക്കിയിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് നല്ല വട്ടത്തിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അപ്പം നല്ല തിന്നായിട്ട് ഞാൻ പരത്തിയിട്ടുണ്ട്. എല്ലാ സൈഡിലേക്കും ഒരേപോലെ മസാലയായിട്ടുണ്ട്. ഇതാ നമ്മളെ കല്ല് ചൂടായി കിടക്കുകയാണ്. അടുത്ത ആലു പൊറോട്ട ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്നൊരു സൈഡ് മൂത്ത് വരട്ടെ. അപ്പം നമുക്ക് അവിടെ ഗീ തേച്ചിട്ട് അടുത്ത സൈഡ് മറിച്ചിട്ടെടുക്കുക. അത് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കണ പോലെ അപ്പം നല്ല പൊന്തി വരും ചെയ്യും. അപ്പം നമ്മളെ ഒരു സൈഡൊന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ തീ ഒരു മിനിമം ലെവലിൽ എപ്പോഴും വയ്ക്കണം. നമ്മളൊരു സൈഡിൽ ഗീ ആഡ് ചെയ്യുക. നല്ല പൊള്ളച്ച് വരുന്നുണ്ട്. തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും കൂടെ ഗീ ആഡ് ചെയ്യണം. ഇതാ നമ്മളെ നല്ലതാ പൊള്ളച്ച് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ നല്ലൊരു അടിപൊളിയാണ്. അപ്പം നല്ല കോമ്പിനേഷൻ, നല്ല തൈരും നല്ല കട്ട തൈരും നല്ല അച്ചാറുമാണ്. അപ്പം എല്ലാവരും അതൊന്ന് കൂട്ടിയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.